സമ്മതിദായകരെ, ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബ്രോ നൌഷാദ് ഷെരീഫ് ജയെ വിദ്യാഭ്യാസത്തിന്റെ അടയാളമായ സ്കൂൾ ബാഗ് ചിഹ്നത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ ആദർശ്. നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കാണുന്നുണ്ട് ടി വിയിലൂടെ. അത് മൂന്ന് ഏറ്റവും പേരെടുത്തൊന്നും പറയുന്നില്ല ഏത് പാർട്ടിയാന്നുള്ളത്. പക്ഷേ സ്വതന്ത്രരായ സ്ഥാനാർത്ഥികളും ഉണ്ട്. അതിൽ കൂട്ടത്തിൽ തന്നെ 10-12 പേരോളിൽ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അദ്ദേഹമാണ് നൌഷാദ്. ഹലോ നൌഷാദ് സാർ, നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി, എന്താണ് MP ആയിട്ട് മത്സരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം? ആശയമൊന്നല്ല, ഇത് ഈ ഒരു സ്ഥാനത്തിന് പഠിത്തം ആവശ്യമില്ല എന്ന് അറിഞ്ഞു. അപ്പം എനിക്ക് ചിരിക്കാൻ തോന്നി, പഠിക്കാത്തവന് നാട്ടിലേക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ. രണ്ടാമത്, വെറും 25,000 രൂപ മതി, 10 പേര് വന്ന് പിന്താങ്ങിയാൽ മതി. 10 പേര് പിന്താങ്ങിയാൽ 25,000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം. എനിക്കും നിങ്ങൾക്കും നമുക്ക് ഇരിക്കുന്ന ആരാകും, ഏത് പൊതുജനത്തിനും മത്സരിക്കാം. നാടിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മത്സരിക്കാം. ഇല്ല, ഇപ്പൊ നാടിന്റെ ഉത്തരവാദിത്വം ആരും പറയുന്നില്ലല്ലോ. പ്രാശം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ സാധനം വരുന്നത്? എന്നാണോ? എന്നാണോ? ശമ്പളം ഉണ്ടല്ലോ, 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടല്ലോ. അപ്പം രാഷ്ട്രീയം ഒരു ജോലിയാണ്. ഞാൻ അതാണ് കണക്കുന്നത്, ചെറുപ്പക്കാർക്കിടെ ഒരു ജോലിയാണ്. ഞാൻ അവർക്ക് അറിയാം, LKG മുതല് ഇത്രേ വർഷം കുട്ടികളെ പഠിപ്പിക്കുന്നോ, എത്ര ലക്ഷങ്ങൾ ചെലവാക്കി, എന്തെങ്കിലും ഒരു ജോലി പ്രതീക്ഷിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ആ ജോലി കിട്ടിയിട്ടുണ്ടോ? അത് അവരോട് ആഗ്രഹം പോലെ ഇരിക്കും. കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ 25,000 10 വാർ ശുപാർശാലെ കിട്ടുന്ന ജോലിയല്ലേ? അതിനെന്താ നിങ്ങൾ ശ്രമിക്കാത്തത്? 25,000 രൂപ ഉണ്ടെങ്കിൽ ഒരു MP സ്ഥാനത്തിലേക്ക് മത്സരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് നടപ്പിലാക്കാം. അതിനല്ലേ IPS IAS എന്ന അധികാരികൾ നമുക്ക് പിന്നാലെ ജോലി ചെയ്യാൻ വരുന്നത്. നമ്മുടെയൊക്കെ എന്താ ജോലി? നമ്മൾ ആ സ്ഥാനത്തിൽ ഇരുന്ന് കൊടുത്താൽ മതി, ഭരിക്കാൻ അധികാരികളുണ്ട്, ഭരിച്ചോളും. പറഞ്ഞു തരാൻ നല്ല നല്ല ആശയമുള്ള ആൾക്കാരുണ്ട്, അത് പറഞ്ഞു തന്നോളും. ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, വിദ്യാഭ്യാസം വേണ്ടെന്നാണോ പറയുന്നത്? അതെ. അനുഭവം പോലും വേണ്ടേ? വേണ്ട, വേണ്ട, വേണ്ട. അപ്പൊ MP സ്ഥാനത്തിന് ആർക്കും വേണമെങ്കിൽ മത്സരിക്കണം. അങ്ങനെ ഞാനൊരു കാര്യം, ഒരേ ഒരു കാര്യം പറയാം. ഈ ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ 12 പേര് മത്സരിക്കുന്നു, അതിലൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഞാന് 4 ദിവസം കൊണ്ട് ഈ കൊല്ലം ജില്ല മൊത്തവും ഞാൻ പ്രചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയത് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് 3 പാർട്ടി ഏറെയാവും, 4th പാർട്ടി ഉണ്ടോന്ന്. ഈ മാധ്യമങ്ങള് ഈ ഭരണഘടന ഒരു തൂണാന്ന് പറയുന്നതല്ലേ നിങ്ങള്? ആ തൂണുകാർ ഈ 12 പേരുടെ ആശയങ്ങളെയും എടുത്ത് പബ്ലിസിറ്റി ചെയ്തിരുന്നാൽ ഈ പബ്ലിക് എല്ലാം അറിഞ്ഞിരിക്കുമല്ലേ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നാട്ടിലുള്ള എല്ലാവരും എന്താണ് ഉദ്ദേശിക്കുന്നത് അറിഞ്ഞു കാണുമല്ലോ. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഈ നാട് വിട്ട് അന്യ രാജ്യത്തിൽ പോയി ജോലി ചെയ്യുന്നു. തള്ളയും തള്ളയും, ഞാൻ ഇപ്പൊ പോയ സ്ഥലങ്ങളിൽ വീടുകളിൽ കണ്ടതാണ്, തള്ളയും തള്ളയും പട്ടിയുടെ കൂടെയും അത്തരം പേപ്പറിന്റെ കൂടെയുമാണ് വാതൽ ആ തിന്നയിൽ കുത്തിയിരിക്കുന്നു. വൈസന്മാർ, മക്കളില്ല, യുവമാർ അന്യ രാജ്യത്തിൽ അവരുടെ മക്കളെ നോക്കാനാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇതെല്ലാം വിഷമമാണ്. ഇന്നത്തെ യുവതലമുറ യാതൊരു നാടിനോട് സ്നേഹം ഇല്ലാതെ തന്നെ, അത് സ്നേഹം ഇല്ലാത്തത് എന്താണ്, പാർട്ടിക്കാരന്റെ പേടി. അതെ, മത്സരിച്ചിട്ടില്ല, മത്സരിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണ് ഈ മത്സരം എന്നുള്ള ഒരു ചിന്തയാണ്. അത് പൊളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 25 രൂപ മതി, ഭീഷണി ഒന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. വേറെ 25,000 10 പേര് പിന്താങ്ങിയാൽ വാ. കാര്യം വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലെങ്കിൽ പഠിച്ചവരും ആയ ആളുകൾ ഇനി രാഷ്ട്രീയത്തിലോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എല്ലാരും ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾക്ക് മുതൽ GST, പെട്രോൾ, ഡീസലിന് നമ്മൾ ജനിച്ചതും മരിക്കുന്നവരെ പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെയും നമ്മുടെ പേരും പറഞ്ഞ് അന്യ രാജ്യങ്ങളിൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത് വെച്ചിട്ടുണ്ട്. കടന്റെ ആവശ്യം എന്തായിരിക്കും? കാറ് കടങ്ങനാക്കിയത് ഈ ഒരു പാർട്ടിക്കാർ കൈയിട്ട് വാരിയതുകൊണ്ട്. ഇല്ലാതെ പബ്ലിക്കിനൊന്നും നല്ലത് ചെയ്തിട്ടൊന്നുമില്ല. ഈ റോഡ് റെഡിയായെങ്കിൽ ഇതിലെ കൂടെ എത്ര വണ്ടി ഓടിയണേ, എത്ര രൂപ പിരിവ് കിട്ടിയണേ, എല്ലാം നടക്കും. ഈ GST എന്ന് പറയുന്ന കാര്യം സത്യത്തിൽ ബില്ലിൽ വരുമ്പോൾ GST ജനങ്ങളാണ് അടയ്ക്കുന്നത്, അല്ലെ ബിസിനസ്സുകാരല്ല അടയ്ക്കുന്നത്. അത് വാസ്തവമായ ഒരു കാര്യമാണ്, അതിന്റെ ആശയമേ തെറ്റാണ് ഞാൻ പറയുന്നത്. എന്താന്ന് പറഞ്ഞാല്, ആദ്യം ഒരു ഉൽപാദനം ചെയ്യുന്ന ആള് ആദ്യം പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ഉൽപാദനം തുടങ്ങുന്നത്. അത് എപ്പോ വിൽക്കുന്നു കൂടെ അവനക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് വാങ്ങുന്ന വേണ്ട അടുത്ത് നിന്നാണ് GST വാങ്ങുന്നത്. ഈ ആദ്യമേ ഗവൺമെന്റ് പൈസ വാങ്ങി കഴിഞ്ഞു ആ സാധനത്തിന്, വിറ്റാൽ എന്താ, വിറ്റിൽ നിന്ന് നശിച്ചാൽ എന്താ, ഗവൺമെന്റ് കിട്ടുന്നത് കിട്ടി, പിന്നെ എന്താ നഷ്ടം ഗവൺമെന്റ്ക്ക്? ഓക്കെ, മക്കൾക്കാണ് നഷ്ടം, ഈ ഉൽപാദനം ചെയ്യുന്ന ആൾക്കാർ നഷ്ടം, ഈ വാങ്ങി കടയിൽ വെച്ചിരിക്കുന്ന ആൾക്ക് നഷ്ടം, ഈ കടകൾ സാധനം കാശ് എടുത്ത് വാങ്ങുന്നവന് ഒവ്വൊരു ദിവസം വില കൂട്ട വില കൂട്ട കൂടെ GST കൂട്ടി കൂട്ടി വാങ്ങും. 5% GST ഏത് സാധനത്തിന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും. എന്തിനാണ് 28-30 എന്ന് പിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, കറണ്ടിന്റെ ഒരു കാര്യം പറയട്ടെ.
കറണ്ട് ഒരു സ്ഥലത്തിരുന്നാണ് ഉൽപാദനം ചെയ്ത് എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്നത്, കടയിലേക്ക് എത്തിക്കുന്നത്. കടയ്ക്ക് ഒരു ചാർജ്, വീട്ടിന് ഒരു ചാർജ്, ഫാക്ടറിക്ക് ഒരു ചാർജ്, പല സ്ഥലത്ത് പല ചാർജ് ഒരു കറണ്ടിന്. അതേ ടൈപ്പല്ല ഗവൺമെന്റ് പറ്റിക്കുന്നത്. ലേബൽ എന്തിനാ? ഓക്കെ, ഞാൻ പറയുന്നത് ഒരു സ്ഥാപനം നടത്താൻ നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ഒരു കുടിൽ വ്യവസായം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ലൈസൻസിൽ എല്ലാം ചേർത്ത് ഉൾപ്പെടുത്തി തന്നാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ ഉൽപാദനം തുടങ്ങാമല്ലോ. ഇവിടെങ്ങനെയാ? ആദ്യം പറയും പഞ്ചായത്ത് ലൈസൻസ് വേണം, പിന്നെ ജി എസ് ടി വേണം, പിന്നെ പറയുന്നത് പൊളിഷൻ കൺട്രോൾ ലൈസൻസ്. ഇങ്ങനെ 1000 ലൈസൻസിന്റെ പേരും പറഞ്ഞ് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കാശ് നിങ്ങൾ പണിയെ തുടങ്ങാൻ പറ്റില്ല. അതിന് മുമ്പേ ഗവൺമെന്റ് കടക്കണം. പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ ഒരു സിംഗിൾ ലൈസൻസ് കൊണ്ട് അവനക്ക് എല്ലാ പവറും കൊടുത്താൽ ഉൽപാദനം കൂടും, ആൾക്കാർക്ക് വില കുറഞ്ഞ സാധനം കിട്ടിയാൽ ആൾക്കാരും ഹാപ്പിയാണ്. ഇത് ചെറിയ 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 പറഞ്ഞ മൊത്തം പൈസ സർക്കാരാണ് ഊറ്റുന്നത്. പിന്നെ പാവത്തുങ്ങളെ കുറ്റം പറയുകയും ചെയ്യും. എന്നെ ജയിപ്പിച്ചിരിക്കും ജനങ്ങൾ. എന്താണെന്നറിയാം, എന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ഇവരുടെ ഭരണം മടുത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒരു നല്ല ഒരു വ്യക്തി കിട്ടട്ടെ എന്ന് അവർ കാത്തിരിക്കുകയാണ്. ഇത് വൻകട കാർഡ് എടുത്തത് കോടികൾ പോക്കറ്റിൽ ഇട്ടിട്ട് പാവത്തുങ്ങളെ റോട്ടിൽ അളയിപ്പിക്കുകയാണ്. അവർക്ക് വിവരം വന്നാലേ ഇവർക്ക് വോട്ടിലെത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം 10 ദിവസം ഈ 6 ലോട്ടറി എടുക്കരുത്. രാഷ്ട്രീയത്തിൽ ഒരു ഒരു ഡിഗ്രി എങ്കിലും മിനിമം വേണമെന്ന് വേണം. അതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അത് പഠിത്തമില്ലാത്തവണ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ്? അതെ, ഒരേ ഒരു കാര്യം കൂടി, പുതിയ തലമുറ ഇവിടെ തന്നെ നിൽക്കാൻ, ഇവിടെ തന്നെ ഈ വീടും പണയം വെച്ച് ജോലിയുടെ അവിടെ ഇവിടെ ലോണും എടുത്ത് കാശ് അന്യ രാജ്യത്തിൽ പഠിപ്പിക്കാൻ ചെലവഴിക്കാനായിട്ട് വിടുന്നത്, അത് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ? ഇവിടെ സ്ഥലമില്ലേ? ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ല, ഇപ്പം വരുന്ന പുതിയ പുതിയ ടെക്നോളജിയിലുള്ള പഠിത്തങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലേ? ഇവിടെ മാത്രമേ ചെയ്യാൻ പറ്റുമോ? ഞാൻ അവർക്ക് ഈ ഇവിടെ ഉക്രൈന് പോന്ന് പിള്ളാര് യുക്രൈൻ പഠിക്കാന് എന്താ ആ പഠിത്തം ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ? നാഗർകോവിലെ ഒരു കോളേജ് എസ് എ രാജ കോളേജ് ഇവിടെ നിന്ന് എല്ലാ പിള്ളേരും അവിടെയാണ് പോയി പഠിക്കുന്നത്. ഈ പോകുന്നത് കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാവോ? കൂടും ചെറുപ്പക്കാരെ പിള്ളേരെ വഴി തെറ്റിക്കുന്ന മുഖ്യ പരിപാടി ഇതാണ്. അന്യ സ്റ്റേറ്റില് അവരിപ്പോ എങ്ങനെയാണ് ഒരു റൂം എടുത്ത് ആണും പെണ്ണുമായിട്ടെല്ലാം ചേർന്നാണ് ജീവിക്കുന്നത്? ജീവിതം തകർക്കുന്നതാണ് അന്യ സ്ഥലങ്ങളിൽ പഠിക്കാൻ കൂടെ ഉണ്ട്. അപ്പം എല്ലാ വലിയ വലിയ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാം ചെറുതും ചെയ്യണം, എല്ലാം ചെറുതും വലുതും ചെയ്യണം. വലുത് മാത്രമല്ല ചെറുതും ചെയ്യണം. ഇത് എന്റെ സ്വപ്നമാണ്. പിന്നെ ചെറുപ്പക്കാരില് തിരിച്ച് ഇതിന്റെ അകത്ത് കൊണ്ടുവരണം എന്നൊരു ആശയമാണ്. പിന്നെ പൂട്ടി കിടക്കുന്ന ആന്റി ഓഫീസ് ഉൽപാദന ഉടനെ പ്രവർത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇതേപോലെ പകുതി പകുതി നിൽക്കുന്ന കാര്യങ്ങൾ ഉടനെ തീർത്തു കൊടുക്കണം. ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇങ്ങനെ എന്തെല്ലാം ഇപ്പൊ നിലവിൽ പ്രശ്നമായിട്ടുണ്ട് അതിനെല്ലാം ഈ ലോട്ടറി നിർത്തലാക്കാനും ഈ ചവറ് പറക്കിക്കൊണ്ടിരിക്കുന്ന അമ്മമാരെ വീട്ടില് സന്തോഷമായിട്ട് ഇരുത്തിക്കാനും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലോട്ടെല്ലാം നമ്മള് താഴെ അടിപ്പടയിലിരുന്നേ നമ്മൾ തുടങ്ങി വരുമെന്നാണ് പറയുന്നത്. നേരെ കാര്യം നോക്കണ്ട, ആദ്യം അസ്ഥിവാരം നന്നായിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് എത്ര വേണമെങ്കിലും സ്ട്രോങ് ആക്കിക്കോളാം. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കണമെന്ന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇല്ല, ഈ ജനങ്ങളെ മതി, ജനങ്ങളെ ഇത് നല്ല മനുഷ്യനാണോ എന്ന് ചിന്തിച്ച് ഇനിയൊരു കാര്യം ജനങ്ങൾക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വോട്ടിടുന്നതിന് മുമ്പേ ഒവ്വൊരു സ്ഥാനാർത്ഥിയെ പറ്റി പഠിക്കണം. ഈ 12 സ്ഥാനാർത്ഥിയെ പറ്റി പഠിച്ചിട്ട് വോട്ടിടട്ടെ. നമ്മുടെ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഉള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.